ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു മീഷോ ഹോളാണ് കേട്ടോ ചെയ്യുന്നത്. മീഷോയിൽ നിന്നും വാങ്ങിയിട്ടുള്ള കുറച്ച് ഫീഡിംഗ് കുർത്തീസാണ് കാണിക്കാൻ പോകുന്നത്. ഫീഡിംഗ് കുർത്തീസ് എനിക്കിപ്പം മന്തൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ എനിക്കിനി ഫീഡിംഗ് കുർത്തീസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട്. എല്ലാം ഒരു 350 താഴെയുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഹോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അഫോർഡബിളായിട്ടുള്ള പ്രൈസിലുള്ളതാണ്. അപ്പോൾ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് എനിക്കൊരു അബദ്ധം പറ്റിയത് തന്നെയാണ്. ഇത് ഫീഡിംഗ് അല്ല കേട്ടോ, ഫീഡിംഗ് കുർത്തി അല്ല. ഞാൻ വിചാരിച്ചു ഇതൊരു ഫീഡിംഗ് കുർത്തി അല്ല, ഒരു എന്താ പറയുന്നൊരു ഡ്രസ്സ് കാറ്റഗറിയിൽ നിന്ന് മേടിച്ച വെസ്റ്റേൺ ഡ്രസ് കാറ്റഗറിയിൽ നിന്ന്. അപ്പോൾ ഇത് ജീൻസിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇത് ഒറിജിനൽ ആയിരിക്കും ഈ ബട്ടൺസ് എന്നാണ്. പക്ഷേ ഇത് ഒറിജിനൽ അല്ലായിരുന്നു, ഇത് ഷോ ബട്ടൺ ആയിരുന്നു. പക്ഷേ എനിക്ക് ഞാനിനി നമുക്ക് ഷോപ്പുണ്ടല്ലോ, അപ്പം എന്തെങ്കിലും ചെയ്ത് വല്ല ബട്ടൺസ് പിടിപ്പിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെനിക്ക് ഫീഡിംഗ് അല്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ വാങ്ങിയത് സ്മോളായിരുന്നു കേട്ടോ, സ്മോളായിരുന്നു. ഞാൻ ഇത് ഇട്ടാൽ വലിയൊരു ഇത് കാണൂല, എനിക്ക് ഇട്ട് കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് വലിയ ഡ്രസ്സസ് ഓരോന്നും മാറി മാറി എടുക്കാൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചേക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എങ്ങനെയാണ് ഇതിരിക്കുന്നത് എന്ന്, പിന്നെ അതിൻ്റെ റേറ്റും ഒക്കെ. അപ്പോൾ ഇത് അത്യാവശ്യം എനിക്ക് കുറച്ച് ഒന്ന് ഷേപ്പ് ചെയ്യണം എന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇങ്ങനെയാണ് കൈ. പിന്നെ ഇത് ഇങ്ങനെ കിടക്കുന്നൊരു ടൈപ്പാണെന്നും തോന്നുന്നു, ട്രാവലിങ്ങിനൊക്കെ പറ്റുന്ന ടൈപ്പ്. ഇതെന്തായാലും ഞാൻ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇത് ഉടനെ ശരിയാവില്ല. പിന്നെ ഇവിടെ ഒരു ഇലാസ്റ്റിക് ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫീഡിങ്ങിന് മുമ്പ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇങ്ങനെ ഒരു പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. അപ്പം അതാണെന്ന്. നെക്സ്റ്റ് എൻ്റെ ഒരു വേർസ്റ്റ് പർച്ചേസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, വന്നപ്പം. ഇത് കോട്ടൺ ആണെന്നാണ് അവർ തെറ്റിദ്ധരിപ്പിച്ചത്, ആ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. മാത്രമല്ല ഇത് ലാർജേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കിത് ഷേപ്പ് ചെയ്യിക്കണം, എനിക്ക് എൻ്റേത് സ്മോള് മതി. ഞാനിതിപ്പോൾ ലാർജ് ആയതുകൊണ്ടും കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യിപ്പിക്കണം. എങ്കിലും ഇത് ഓക്കെ ആണ് കേട്ടോ. ഇത് റയോൺ ആണ്, പക്ഷേ അവർ കോട്ടൺ ആണെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. ആ ഒരു പ്രശ്നമായിരുന്നു. ഞാൻ മീഡിയം കൊടുത്തിട്ട് അവർ ലാർജ് ആണ് അയച്ചത്. ആ രണ്ട് പ്രോബ്ലംസ് ആണുള്ളത്. എങ്കിലും ഇതിന് 200 സംതിങ് ഉള്ളായിരുന്നുള്ളൂ. അപ്പം ഒരു വേസ്റ്റ് ഒന്നും അല്ല, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. കണ്ടല്ലേ, സിബും ഒക്കെ ഉണ്ട്. രണ്ട് സൈഡിലും വിസിബിളായിട്ടുള്ള സിബ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഫീഡിങ്ങിനൊക്കെ പറ്റുന്ന സിബാണ്, അത് അവൈലബിൾ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഓക്കെയാണ്. പിന്നെ അടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കുർത്തിയാണ്. ഇത് 330 രൂപ ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗി തന്നെ. നല്ല ഭംഗിയുള്ളൊരു കണ്ട, വൈറ്റിൽ നല്ല ഫ്ലോറൽ വർക്കൊക്കെ വന്നിട്ട്, വൈറ്റ് കളറാണ്, പള്ളിയിലൊക്കെ ഇടാൻ പറ്റും. ഫ്ലോറൽ വർക്കൊക്കെ വന്നിട്ടിങ്ങനെ സിബുണ്ടെന്ന് പോലും അറിയില്ല കേട്ടോ, അത്രയ്ക്ക് സൂപ്പറാണ്. ഇത് ഇടാനും നല്ല മെറ്റീരിയലാണ്, നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. കോട്ടൺ, കോട്ടൺ അല്ല കേട്ടോ, റയോണാണ്. ഇവരെല്ലാം കോട്ടൺ എന്ന് പറയുന്നുവെങ്കിലും കോട്ടൺ ബ്ലെൻഡഡാണ്, അല്ലാതെ പ്യുർ കോട്ടൺ അല്ല. അല്ലെങ്കിൽ പ്യുർ കോട്ടണൊന്നും നമുക്ക് 300 രൂപയ്ക്ക് കിട്ടില്ലല്ലോ. ആ ഒരു ക്യാഷിനനുസരിച്ച് ഇത് വേർത്ത്ഫുള്ളാണ്. അത് ആണ് അടുത്തത്. അടുത്തതും ഫ്ലോറൽ വർക്ക് വരുന്ന ടൈപ്പാണ് എല്ലാം കേട്ടോ. അടുത്തതും ഒരു ഇതും റയോൺ തന്നെയാണ്, കോട്ടൺ എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. കോട്ടൺ കുർത്തി എന്നാണ് എഴുതുന്നത്, പക്ഷെ കോട്ടൺ അല്ല, പ്യുർ കോട്ടൺ അല്ല, കോട്ടൺ ബ്ലെൻഡഡ് ആണ്. ഇതും 330 ഉണ്ടായിരുന്നുള്ളൂ. എല്ലാത്തിൻ്റെയും രണ്ട് സൈഡിലും ഇങ്ങനെ സിബുണ്ട്, സിബുള്ള ടൈപ്പാണ്. നമുക്ക് സിബുള്ള ടൈപ്പാണല്ലോ വേണ്ടത്. ചിലതിന് ആ വൈറ്റിനില്ല, അല്ലാതെ ഇതിന് ഇങ്ങനെ പുറകിലിങ്ങനെ കെട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇതൊക്കെ ഞാൻ സ്മോൾ സൈസ് ഓർഡർ ചെയ്തു, സ്മോൾ സൈസിൽ തന്നെയാണ് വന്നത്.
കൈയുടെ ഇവിടെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയൊരു മീഷോയുടെ സ്ഥിരം ലേസ് വർക്കാണത്, എല്ലാ ടോപ്സിനുള്ളൊരു ലേസ് വർക്കാണ്. ആ ലേസ് വർക്ക് വരുന്നുണ്ട്. ഇതെനിക്ക് കറക്റ്റാണൊന്നും ചെയ്യണ്ടായിരുന്നു, കറക്റ്റ് ഫിറ്റാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ വണ്ണം വെക്കും, അറിയാൻ പറ്റില്ല. മീഡിയം എടുക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രെഗ്നൻസി കഴിഞ്ഞപ്പോൾ വലുതായിട്ടൊന്നും വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മുൻപോട്ട് പോവുകയാണ്. ഒന്നും വെക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ കഴിക്കുന്ന പച്ചമരുന്ന് പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കളറാണ്, ഒരു മാംഗോ മഞ്ഞ. മാംഗോ മഞ്ഞ കളറിലെ വരുന്ന കുർത്തിയാണ്. കുറച്ചും കൂടെ നല്ല കളറാണ് നേരിട്ട് കാണുമ്പം. ക്യാമറയിൽ അത്രയും കാണിക്കുന്നില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ് നേരിട്ട് കാണുമ്പം. അതിൽ ഫ്ലോറൽ വർക്കാണ്, പിങ്ക് കളറിലെ പൂവിൻ്റെ വർക്കാണ് കേട്ടോ വരുന്നത്. പിങ്ക് കളറിലും ഉണ്ട്, സിബൊക്കെ ഉണ്ട് കേട്ടോ. സിബ് ഉണ്ടോ? നല്ല ആവശ്യത്തിന് നമുക്ക് പാലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലെ സിബൊക്കെ ഉണ്ട്. ദേ ഇതാണ് കുർത്തി. നല്ല, നമുക്കിനി കുറച്ച് നാളത്തേക്ക് ഇങ്ങനത്തേത് ഒരു 2 വർഷം നമുക്കിനി നമുക്ക് സാധാരണ ഡ്രസ്സസൊക്കെ ഉപയോഗിക്കാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെല്ലാം സിബുള്ളത് നോക്കി എടുക്കുന്നതാണ്. ഇതിനുണ്ട് കേട്ടോ ഡോറേസ് പുറകിൽ. എല്ലാം 330-340 റേഞ്ചിലുള്ളതാണ്, ഒന്ന് 350 പോലും ഇല്ല. ഇപ്പം ഇനി വരെ മാറിയെന്ന് എനിക്കറിയില്ല. അടുത്തത് ഒരു മഞ്ഞ കളറാണ്. ഞാൻ എന്തിനാണ് ഈ മഞ്ഞ എല്ലാം കൂടെ വാങ്ങിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. കൂടുതലും മഞ്ഞയായി പോയി വാങ്ങി വന്നപ്പോൾ. പക്ഷേ ഇത് കോട്ടൺ മെറ്റീരിയൽ പോലെ തന്നെ തോന്നുന്നു. അത് തോന്നുമ്പോൾ കറക്റ്റ് കോട്ടൺ പോലെ തോന്നുന്നു. ഇത് ചുരുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു കഴുകുമ്പം. 2 കളറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ വൈറ്റ്, മണ്ടയ്ക്ക് വൈറ്റാണ്. ഇവിടെ 2 അടുത്ത് സിബുണ്ട്, പിന്നെ ഫ്ലോറൽ ടൈപ്പിലെ താഴോട്ടുള്ള വശം. സെയിം വർക്കുണ്ട്, ഇതുണ്ട്, ലേസ് വർക്കുണ്ട്. ലേസ് വർക്ക് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ചുരുങ്ങുന്ന മെറ്റീരിയൽ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിന് ഡൗറീസ് ഉണ്ട് ബാക്കിൽ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, വണ്ണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരെണ്ണമാണ്. അപ്പം ഇനി ലാസ്റ്റ് വണ്ണം. എൻ്റെ ഒരുപാട് നാൾ ഞാൻ കാർട്ടിലിട്ട് വാങ്ങിയൊരാഴ്ചയാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം മുതൽ കുർത്തി നോക്കിയപ്പം കണ്ടതും എനിക്ക് ഇഷ്ടപ്പെട്ടതും ആയിട്ടുള്ളതായിരുന്നു ഈ കുർത്ത. പ്രത്യേകിച്ച് ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പം ഞാൻ ഇത് അന്ന് തൊട്ട്, ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈം തൊട്ട് ഇത് കാർട്ടിലിട്ടിരിക്കുകയാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഈ ഒരു കളർ അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു, അങ്ങനെ വാങ്ങിയതാണിത്. കണ്ടല്ലോ, ഇത് കുറച്ചും കൂടി നല്ല കളറാണ്. വീഡിയോ കാണുമ്പോൾ ഇത്രേ തോന്നുള്ളൂ. അപ്പോൾ ഇതാണ് ലാസ്റ്റ്. ഇത് ഇതിനും സെയിം ഇവിടെ ഒരു വർക്കുണ്ട്, കയ്യിലൊരു ലേസ് വർക്കുണ്ട്, പിന്നെ സ്മോളാണ്, ഫ്ലോറൽ വർക്കാണ്, ബാക്കിൽ ഡോറീസ് ഉണ്ട്. ഇത്രയുള്ളതും ഒരു 340 റേഞ്ചിലായിരുന്നു. ഇതായിരുന്നു തോന്നുന്നു കൂടുതൽ, ഏറ്റവും കൂടുതൽ പ്രൈസ് ഇതിനായിരുന്നു. 340 ആ ഒരു റേഞ്ചായിരുന്നു. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ, ബൈ ബൈ.